ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഹുമാനപ്പെട്ട റോബിനച്ഛൻ, ദൈവത്തിൻ്റെ പ്രിയ ജനമേ, ഈ നിങ്ങളുടെ സന്തോഷത്തിൽ വന്ന് പങ്കുചേരുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ തന്നിരിക്കുന്ന ഈ അവസരത്തിനായിട്ട് ആദ്യമേ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. 32:10 ഗോത്രപിതാവായ യാക്കോബ് ഒരു പ്രാർത്ഥന നടത്തുന്നുണ്ട്. അദ്ദേഹം തൻ്റെ അമ്മായിയപ്പനായ ലാബാന്റെ ഭവനവും ദേശവും ഒക്കെ വിട്ട് സ്വന്തം ദേശത്തിലേക്ക് പോകുകയാണ്. പോകുന്ന വഴിക്ക് വെച്ചാണ് ഈ പ്രാർത്ഥന നടത്തുന്നത്. അവിടെ യാക്കോബ് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ്: ഒരു വടിയുമായിട്ട് ഞാൻ യോർദാൻ കടന്നു, ഇപ്പോൾ തിരികെ രണ്ട് കൂട്ടമായിട്ട് യോർദാൻ കടക്കുന്നു. ഞാൻ യോർദാനിന് അക്കരയ്ക്ക് പോകുമ്പോൾ ഒരു വടി മാത്രമേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. നീ എന്നെ അനുഗ്രഹിച്ച് എല്ലാ സമൃദ്ധികളാലും നിറച്ച് രണ്ട് കൂട്ടമായി, രണ്ട് ജനതയാക്കി മാറ്റി എന്നെ തിരിച്ച് യോർദാൻ കടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാക്കോബ് നന്ദിയോടെ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നതായിട്ട് നാം അവിടെ വായിക്കുന്നുണ്ട്. പല അർത്ഥത്തിലും അനലോജിക്കലായിട്ടാണെങ്കിൽ പോലും നമുക്ക് ആ പൂർവ ഇസ്രായേൽ ദേശത്തെ നമ്മുടെ ബർത്തുമായിട്ട് ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെയും ഈ ദേശത്തെ വിഭാഗിക്കുന്നത് ഒരു നദിയാണ്. നദിക്ക് അക്കരയും നദിക്ക് ഇക്കരയും. അപ്പോൾ അക്കരയ്ക്ക് പോയവരാണെങ്കിലും ഇക്കരയ്ക്ക് വന്നവരാണെങ്കിലും നമ്മെ ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. രണ്ടാമതായിട്ട് നമ്മെ ഇപ്പോൾ യാക്കോബ് പ്രാർത്ഥിച്ചതുപോലെ രണ്ട് കൂട്ടമാക്കി മാറ്റിയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. രണ്ടാമത് ഒരു ദേവാലയം കൂടി നമുക്ക് ഈ ദേശത്ത് വരുവാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ രണ്ട് കൂട്ടമായി നമ്മെ ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ രണ്ടാമതായിട്ട് നാം ചിന്തിക്കേണ്ടത് ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 25:14 മുതൽ 30 വരെ താലന്തുകളുടെ ഉപമയാണ് പറയുന്നത്. അവിടെ മൂന്ന് ദാസന്മാരെ യജമാനൻ വിളിച്ചിട്ട് ഒരുവന് 5 താലന്തും, രണ്ടാമത്തവന് 2 താലന്തും, മൂന്നാമത്തവന് 1 താലന്തും കൊടുത്തു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് 2 താലന്ത് കിട്ടിയ ആ ദാസന്റെ സ്ഥാനത്താണ്. ഈ 2 താലന്ത് കിട്ടിയവൻ അത് 4 താലന്താക്കിയാണ് ദൈവത്തിന് തിരിച്ചു കൊടുത്തത്. അത് നമ്മൾ മറന്നുപോകരുത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് സഭയുടെ സാക്ഷ്യത്തിന്റെ അനന്ത സാധ്യതകൾ ഈ ദേശത്ത് എന്തുമാത്രം ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അതനുസരിച്ച് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ജീവിതം, നമ്മുടെ സഭയോടുള്ള സ്നേഹം, നമ്മുടെ പ്രവർത്തനങ്ങൾ എല്ലാം ഒന്നിനുമേൽ ഓരോ ദിവസം കഴിയുന്തോറും മെച്ചപ്പെടുത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ സാധിക്കണം. സ്നേഹമാണ് അടിസ്ഥാനം. സ്നേഹമില്ല എങ്കിൽ ഏതുമില്ല. സ്നേഹിക്കുവാൻ, കർത്താവിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന താലന്തുകൾ വർദ്ധിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.